വെറൈറ്റി ആയിട്ടുള്ള ഒരു ചീര തോരൻ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. നമ്മുടെ പച്ച ചീര എൻ്റെ ഫ്രണ്ട് തന്ന ചീര ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മുട്ടയിലായിട്ട് ഒരു സ്പെഷ്യൽ തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കടുകൊന്നും ഇടുന്നില്ല ഞാൻ. ഒരു 3 പച്ചമുളകും ഒരു ചെറിയ സവോള, വളരെ കുറഞ്ഞ് മതി, വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. ഇച്ചിരി കറിവേപ്പില, നല്ല കറിവേപ്പില എടുക്കണം. ഇതിപ്പോൾ എൻ്റെ ഉണങ്ങിപ്പോയി കേട്ടോ. അപ്പം ഞാനതെല്ലാം കൂടി ചേർക്കുകയാണ്. ആ ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടത് നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇച്ചിരി ഉപ്പ്, ശക്കല മഞ്ഞൾപ്പൊടി മതി. ആദ്യം നമുക്ക് ഒരിച്ചിരി തേണ്ട, ഞാനൊരു ടീസ്പൂണിൻ്റെ ഒരു അറ്റത്ത് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി എടുത്ത് അതും ഇടുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചച്ചുവ മാറുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാനങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇത് ഇതിനെ സ്ക്രാമ്പിൾ നല്ലവണ്ണം ഡ്രൈ ആക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ മുട്ട നല്ലവണ്ണം ചിക്കി തോർത്തി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കടായിൽ തന്നെ നമ്മൾ നേരത്തെ മുട്ട ഉണ്ടാക്കി അതിനകത്ത് തന്നെ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കൂടെ എൻ്റെ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ ചൂടായി. അപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരി കടയിട്ട് കൊടുക്കുന്നു. എപ്പോഴും നമ്മൾ വറ്റൽ മുളക് എടുക്കുമ്പോൾ ഒന്ന് കഴുകി എടുക്കുക, കാരണം അല്ല കഴുകി നേരത്തെ ഒന്ന് തോരാൻ വയ്ക്കുക അല്ലെങ്കിൽ തുടച്ചെടുക്കുക. നമുക്കറിയാം എവിടെ ഇട്ടാൽ ഉണക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല, അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ആ വറ്റൽ മുളകിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ നമ്മളിപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അപ്പം മുളകിൻ്റെ എല്ലാ സൈഡും ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുക. ഇനി ഉള്ളിയൊന്നും വേണ്ട, നമ്മുടെ ചീരയോട്ട് തട്ടി കൊടുക്കുക. അപ്പോൾ ചീരയുടെ വേണ്ട, നമ്മുടെ ഈ ഇലയുടെ പീസ് ഒക്കെ ഇച്ചിരി വലിയതായാലും വേണ്ടില്ല. ആ തണ്ടിൻ്റെ ഭാഗം നമ്മൾ കട്ടി കുറച്ച് തന്നെ കണ്ടിക്കണം. ഇതൊന്ന് ഇളക്കിയിട്ട് ബാക്കി വേണ്ടി കൊടുക്കാം. നിറഞ്ഞു പോയാലും നമുക്കറിയാം ചീര വേറെ ഇലയായത് കാരണം ഒന്ന് ചൂടടിക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് താന്നുള്ളു. നമുക്കിനി ബാക്കി ഇവിടെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. ചീര ഒന്ന് തുറന്നു നോക്കാം, ഇതൊന്നും കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി വയ്ക്കാം. ഒരിച്ചിരി കൂടെ ഒന്ന് ഇത് ഒന്ന് വാടിക്കിട്ടട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതൊന്ന് വേകുന്ന സമയം കൊണ്ട് ഇതിനുള്ള തേങ്ങ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം, കാരണം നമ്മൾ ഇച്ചിരി ഉപ്പ് ആ മുട്ടയിൽ ഇട്ടിട്ടുണ്ട്. അത് പോരാ, നമ്മൾ ഈ നമ്മുടെ ഇലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു എൻ്റെ കൈക്ക് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലൊരിച്ചിരി ഒരു 1/4 ടീസ്പൂണിനും താഴെ മാത്രം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ഇടുന്നില്ല. നമ്മൾ ഇച്ചിരി ജീരകം, അത് ഞാൻ ഇതൊരു 1 ടീസ്പ�ൂണാണ്, അതിൻ്റെ 1/2 ടീസ്പൂണിനും താഴെ അതും ഇട്ട് കൊടുക്കണം. ഇതിനെ നമുക്ക് നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. പക്ഷേ അത് ചീര വെന്തിട്ട് മതി. ഒരിച്ചിരി കൂടെ കഴിഞ്ഞിട്ട് ചീരയിൽ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ടില്ല, ചീരയുടെയാണ്. അപ്പോൾ ഒരിച്ചിരി തീ കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം വേഗം ഒന്ന് പറ്റിക്കിട്ടും. ഇനി നമുക്ക് ഇത്രയും വെള്ളം കിടക്കുന്ന കാരണം നമുക്ക് തേങ്ങയിൽ ഒരല്പം പോലും വെള്ളം വേണ്ട. ഇതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് ആ ജീരകവും മഞ്ഞളും എല്ലാം കൂടെ ഒന്ന് എല്ലായിടത്തും ആയി കിട്ടാൻ വേണ്ടി മാത്രം അത് മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഈ തേങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ, ആ പച്ചച്ചുവ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. മിക്സ് ചെയ്തിട്ട് മതി. ചീര തോരൻ അങ്ങനെ റെഡിയാവുകയാണ്. നമ്മുടെ തേങ്ങയെല്ലാം ഇട്ട് അതെല്ലാം ഇതായിട്ടുണ്ട്. നമ്മളിനി നേരത്തെ മുട്ട ചിക്കി വെച്ച് ഇച്ചിരി തണുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ എന്തെങ്കിലും വലിയ പീസ് ഉണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ ഇച്ചിരി ഒന്ന് അതൊന്ന് നേരടി, പിന്നെ അച്ഛൻ വലിയ പീസ് ഉണ്ടെങ്കിൽ അതിനേക്കൊ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അല്ലായെങ്കിൽ അത് മതി, കൈ നമ്മൾ സ്പൂൺ കൊണ്ടിരുന്ന് നല്ലോണം ഉടച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. പക്ഷേ മുട്ടയാണെന്ന് അറിയരുത്, അറിയാത്ത വിധത്തിൽ, കാരണം തേങ്ങ എന്ന് തോന്നും വേണം നമുക്ക് മുട്ടയുടെ ടേസ്റ്റ് കിട്ടുകയും വേണം. അതുകൊണ്ട് എവിടെയെങ്കിലും വലിയ പീസ് ഉണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ആക്കാൻ പറ്റാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈ കൊണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വേഗാനൊന്നുമില്ല, കാരണം മുട്ട സെപ്പറേറ്റ് വന്നതാണ്, ചീരയും സെപ്പറേറ്റ് വന്നതാണ്. ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതുണ്ട് ഇപ്പോൾ നമ്മുടെ ആ മുട്ടയുടെ കഷ്ണങ്ങളെല്ലാം ഉടച്ചത് കാരണം കണ്ടാൽ തേങ്ങ ആണെന്നേ പറയത്തുള്ളൂ. പക്ഷേ ആ മുട്ടയുടെ ടേസ്റ്റ്, പ്രത്യേകിച്ച് മുട്ട, നമ്മൾ സാധാരണ ഈ മുട്ട ഇടുന്ന മുട്ട ഈ തോരനൊക്കെ മുട്ട ഇടുന്ന ആൾക്കാർ ഈ ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യാണ്ട്
ഇതുപോലെ ചെയ്യുന്നവരങ്ങനെ തന്നെ ചെയ്യാം, അല്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അതല്ലേ, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി തോരനാണ്. അപ്പോൾ ചീരത്തോരൻ ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവർ ഇത് വെച്ച് നോക്കണം, അത്രയ്ക്കും ടേസ്റ്റിയാണ്. നമ്മുടെ സ്പെഷ്യൽ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ചീരയും മുട്ടയും എല്ലാം കൂടിയിട്ടുണ്ടാക്കിയ തോരനാണ് പച്ച ചീര. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ.